മുജാഹിദുകൾ അല്ലാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് നേരിൽ കേൾപ്പിക്കാൻ പോവുകയാണ്. രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ആ രോഗം ലഭിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ആരോടാണ് പങ്ക്? രോഗമുണ്ടാകുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാണ് പങ്ക്? രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? അപ്പൊ അല്ലാഹുവിനോട് പിശാചിന് രോഗം വരുത്തുന്നതിൽ പങ്കുണ്ട് എന്നാണ് ഞാനുമായി മഞ്ചേശ്വരത്ത് ഉസ്സങ്കടിയിൽ വെച്ചു വാദപ്രതിവാദം നടത്തി. പിന്നീട് എടമുട്ടം എന്ന സ്ഥലത്ത് നിന്ന് വാദപ്രതിവാദം നടത്തി, എടക്കൊന്ന് മുട്ടി. ആ മൗലവി തന്നെ അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് തലശ്ശേരിയിലെ പള്ളിയിലെ മിമ്പറിൽ നിന്ന് അദ്ദേഹം മലയാളത്തിൽ അറബിയിലും കൂടി ഖുതുബ നടത്തുകയാണ്. ഖുതുബ ഞാൻ കേട്ടുനോക്കി. അവിടെ പോയിട്ടല്ല, ആ സി ഡി കെട്ടുനോക്കിയതാണ്. അവിടെ പോയ ജുമാ പോയില്ലേ, സി ഡി കെട്ടുനോക്കി. അപ്പോ കൊറേ ഖുതുബയുടെ കൊറേ ഭാഗം അറബിയിൽ, കൊറേ ഭാഗം മലയാളത്തിൽ. അങ്ങനെ ഖുതുബന്റെ ഒരു തല മനസ്സിലാണ്, ഒരു തല മനസ്സിലാകണ്ടെന്ന് ഏത് ഖുർആനല്ല ഉള്ളതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഖുതുബാ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗമുണ്ടായി, ആ രോഗമുണ്ടായതിൽ പിശാചിന് പങ്കുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നു, പിശാചിന് എന്തോ ഒരു പങ്കുണ്ട്. ഞാൻ ചോദിക്കുന്നു, രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ആ രോഗം കൊടുക്കുന്നതിൽ പിശാചിന് പങ്കോ? അങ്ങനെ അല്ലാഹുവിന് പിശാച് പങ്കുകാരനാണെന്ന് വിശ്വസിച്ചാൽ അതല്ലേ സഹോദരന്മാരെ, അല്ലേ ശൈത്താനിനെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചല്ലേ? ഇനി ഞാൻ നിങ്ങൾക്കത് കേൾപ്പിക്കുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങൾ ഉണ്ടായി, കുറെ കാലത്തോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട്. സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിനെന്തോ പങ്കുണ്ട്, അദ്ദേഹത്തിന്റെ രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട്. പിശാചിനെന്തോ പങ്കുണ്ട് എന്നാ പറയും. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട്. ഇത് തൗഹീദാണോ മുസ്ലിമീങ്ങളെ? ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ? അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫൈദ് ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഏഴ് ദിവസം പ്രസംഗിച്ചപ്പോ ഒരു ദിവസം ഫാത്തിഹയുടെ തീരത്തിൽ എന്ന നിലക്ക് ഒരു ദിവസം കൂടുതൽ പ്രസംഗിച്ചു. അത് അഊദുവിനെ സംബന്ധിച്ചും ഫാത്തിഹയെ സംബന്ധിച്ചുമാണ്. അന്ന് ഞാനിത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ല പറയുന്നത്? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് കാവല് ചോദിക്കണം, മിന ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. പടച്ചവന്റെ കൂറുകാരനാണ് പിശാചെങ്കിൽ പിന്നെ കാവല് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം രണ്ടാളും കൂറല്ലേ. എന്നാൽ അല്ലാഹ് വീണ്ടും പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു, ശരിയായ ഈമാനുള്ളവരുടെ മേൽ ശൈത്താനിന് ഒരധികാരവും ലഭിക്കുകയില്ല. റബ്ബിന്റെ മേൽ പൂർണ്ണമായി വരമേൽപ്പിച്ച് ജീവിക്കുന്ന ശരിയായ ഈമാനുള്ളവരുടെ മേൽ ശൈത്താനിന് ഒരധികാരവും നടക്കുകയില്ല. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൂനഹു, ശൈത്താനിനും അധികാരങ്ങൾ നടപ്പാകുന്നത് അവനെ, ശൈത്താനിനെ ആളാക്കിയിട്ട് നടക്കുന്നവർ, ശൈത്താനിന്റെ കക്ഷികളായി നടക്കുന്നവർ, അവരിൽ മാത്രമേ ശൈത്താനിന് അധികാരം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. വല്ലദീന ഹുംബി മുശ്രിക്കൂൻ, അല്ലാഹുവിൽ പങ്കുചേർത്ത് ജീവിക്കുന്നവരിലാണ് ഈ ശൈത്താനിന് അധികാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു കാരണം എന്ന നിലക്ക് പിശാചിന് കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ തന്നെ പിശാചിന് ചെയ്യാൻ സാധിക്കുന്നത് ആരുടെ മുന്നിലാണ്? മുശ്രിക്കുകളുടെയും തമ്മാടികളുടെയും മുന്നിലാണ്. മഹാന്മാരോട് ശൈത്താനിന് നടക്കുകയില്ല. ഔലിയാക്കളെ സംഭവങ്ങൾ അങ്ങനെയല്ലേ? അപ്പൊ സഹോദരന്മാരെ, പിശാചി അല്ലാഹുവിൽ അതാ പങ്കു ചേർന്നു എന്നല്ലേ ഇപ്പൊ മുജാഹിദ് പറയുന്നത്? നിങ്ങൾ ചിന്തിക്കണം, ആർക്കെതിരെ
അയ്യൂബ് നബി അലൈഹിസ്സലാമിനെതിരെ അയ്യൂബ് നബി ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ അലല്ലദീന ആമനു ഈമാനുള്ള മഹാന്മാരെന്ന് പറഞ്ഞതിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പെടുന്നില്ലേ? വലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞതിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പെടുന്നില്ലേ? ഈ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗമുണ്ടാക്കിയതിൽ പിശാചിന് പങ്കുണ്ടെന്നാ പറയുന്നത്, പിശാചിന് പങ്കുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിശാചിന്റെ പ്രവർത്തനങ്ങൾ കാരണങ്ങൾ എന്ന നിലക്ക് നടക്കില്ലേ? അത് പങ്കല്ലല്ലോ, കാരണമാകലാണല്ലോ. പങ്കല്ലല്ലോ, പങ്ക് എന്ന് പറയാൻ അല്ലാഹുവിൽ പങ്കായിട്ട് ഇവിടെ ഒരു സൃഷ്ടിയും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. ലാ ശരീകല, അല്ലാഹുവിന് പങ്കുകാരൻ ഇല്ലേ ഇല്ല. ചില നാശങ്ങളിൽ പിശാച് കാരണങ്ങളായേക്കാം, പക്ഷെ അത് അല്ലാഹുവിൽ പങ്കുചേരുന്നതല്ല. പടച്ചവന് പങ്കുകാരില്ല. മൗലവി പറയുന്നതോ പിശാചിന് പങ്കുണ്ട് എന്നാ പറയുന്നത്. അപ്പോ ശിർക്ക്, ശിർക്കിന്റെ വിശ്വാസം.